ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമാണോ? അപ്പം ഞാനിതാ ഇന്ന് ചക്ക കഴിച്ചു, ചക്കര കറ വീണു കുറച്ചാളുടെ മുമ്പ്. ഓക്കെ, അപ്പം ഞാൻ ധാവണി കൊടുത്തു കേട്ടോ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? പിന്നെ നമ്മളിപ്പോൾ വിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ലൈക്ക് ചെയ്യാൻ മറക്കരുത്, മാക്സിമം സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി കുറച്ച് മേക്കപ്പ് വീഡിയോ ഒക്കെ ചെയ്യാമോ ചോദിച്ചിട്ടുണ്ട്. മേക്കപ്പ് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ മേക്കപ്പ് വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്ന ഒരാളാണ്. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ എന്നെക്കൊണ്ട് കഴിയുന്ന രീതി കുറച്ചൊക്കെ മേക്കപ്പും കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അല്ലാതെ വലിയ രീതി മേക്കപ്പും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലൊരു മേക്കപ്പ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത്തരം വീഡിയോസ് കാണാൻ ആഗ്രഹമില്ല, നിങ്ങൾക്ക് ഏതാണോ കാണാൻ ആഗ്രഹിച്ചാൽ നിങ്ങൾ താഴെ കമൻറ്റ് അറിയിക്കുക. ചേച്ചി അകത്തുണ്ട് കേട്ടോ. അപ്പം ഞാൻ ചെറിയ ധാവണി എടുക്കാണ്, ധാവണി ചെറിയൊരു ഔട്ട്ഫിറ്റ് കാണിച്ചുതരാം. ഇതാണ് കേട്ടോ ധാവണി ചെറിയൊരു ഔട്ട്ഫിറ്റ് എടുത്ത്. ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇപ്പം എന്താ പറയാനുള്ളത്, കുറേ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. കാരണം നമുക്ക് സത്യം പറയാലോ, കുടുംബത്തിൽ വലിയ രീതിയിൽ ഇപ്പം വലിയ രീതിയിലൊരു സന്തോഷമായിട്ടുള്ളൊരു ഇതിലല്ല. നമ്മൾക്ക് കുറേ കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടതാണെങ്കിൽ അച്ഛൻ്റെ ഒരു കാര്യം കേട്ടോ. അച്ഛൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛന് ഞാൻ നിങ്ങളോട് കുറ്റം പറയില്ല, പക്ഷേ ആളുടെ ക്യാരക്ടർ ഭയങ്കര ഒരു ക്യാരക്ടറാണ്. അത് എങ്ങനെ അപ്പം ഞാൻ നിങ്ങളോട് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അച്ഛൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സ്വഭാവമാണ് കേട്ടോ. ഒട്ടും എനിക്ക് എൻ്റെ ചേച്ചിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സ്വഭാവം. നന്നായിട്ട് നയിക്കും, നല്ല രീതിയിൽ പണിക്ക് പോകും. പണിക്ക് പോകുന്ന പൈസയൊക്കെ ഒറ്റയ്ക്ക് എല്ലാം ഒറ്റയ്ക്ക്, ഫുഡായാലും എല്ലാം ഒറ്റയ്ക്ക് തിന്നുക, ഒറ്റയ്ക്ക് ഡ്രസ്സ് ധരിക്കുക, അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. അല്ലാണ്ട് വെറുതെ മക്കളുണ്ടോ അങ്ങനത്തെ ഒരു ചിന്താഗതിയേ ഇല്ല. എല്ലാം ഒരു സ്വാർത്ഥ ചിന്താഗതിയിൽപ്പെട്ട ഒരു വ്യക്തിയാണ് കേട്ടോ. അത് ഞാൻ എപ്പോഴും ഞാൻ പറയുന്നത് നിങ്ങൾക്കറിയാലോ. അപ്പം അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും ചെറുപ്പത്തൊക്കെ ഞങ്ങൾ ഒരുപാട് വേദനിപ്പിച്ച് ഉപദ്രവിച്ചിട്ടൊക്കെ ഉണ്ട്. ഒരുപാട് നമ്മൾ പട്ടിണിയും കടന്നിട്ടുണ്ട് കേട്ടോ, ഒരുപാട്. പിന്നെ കുടുംബക്കാരായാലും വലിയ രീതിയിൽ ഞങ്ങളെ നോക്കലോ അല്ലെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യലോ ഒന്നും തന്നെ ഇല്ല. ചെറുപ്പത്തിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, അച്ഛനെപ്പറ്റി എന്തെങ്കിലും അച്ഛൻ ഇങ്ങനെ വേദനിപ്പിക്കുമ്പോൾ ഞങ്ങൾ വീട്ടിൽ പോയിട്ട് പറയുമ്പോൾ, മാമൻ്റെ വീട്ടിലൊക്കെ പോയി പറയുമ്പോൾ ആരും അങ്ങോട്ട് ഒന്നാമത് മാമാരെ ഭാര്യമാർ പറഞ്ഞു കൊടുക്കുകയാണ്, എന്തിനാ ഇങ്ങനെ അവരെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ബാധ്യത കൂടി നമ്മളിൽക്കും, രണ്ട് പെൺകുട്ടികളാണ് അതിന് നിൽക്കേണ്ട, ആ ഒരു രീതിയിലാണ് മനസ്സിലായില്ലേ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഞങ്ങളുടെ ലൈഫ് കൂടി ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോൾ പബ്ലിക്കായിട്ട് ഈ വീഡിയോ കൂടി തന്നെയാണ് പറഞ്ഞത്. കാരണം ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങളോട് ഷെയർ. അപ്പം നിങ്ങൾ വിചാരിക്കുന്ന ഒരു ക്യാരക്ടർ ആവണമെന്നില്ല. പിന്നെ അമ്മയുടെ ഭാഗത്തു നിന്നാണെങ്കിലും അമ്മയ്ക്ക് എന്തായാലും അമ്മയ്ക്കൊരു ചിന്താഗതി ഉണ്ടാവില്ലേ. ഇപ്പം മക്കളെക്കുറിച്ചാണെങ്കിലും എന്തായാലും വിഷമം ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഒരു ചിന്താഗതിയൊന്നും അമ്മയ്ക്കില്ല. അമ്മയ്ക്ക് വെച്ചാൽ ഒരു എനിക്കൊക്കെ എന്താ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്കിപ്പോൾ എനിക്ക് നിങ്ങളോട് കുറച്ച് ചെറിയൊരു മോട്ടിവേഷൻ തരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ ഒരു മക്കളുണ്ടെങ്കിൽ ഞങ്ങളെ മക്കൾക്ക് എന്തെങ്കിലും വിഷമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക. ഒരമ്മ മീൻസ് ഒരു അമ്മ എന്ന രീതിയിൽ നമ്മൾ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക. എന്താണ് മോളെ നിൻ്റെ വിഷമം? നമ്മൾ മാക്സിമം ഷെയർ ചെയ്യുമ്പോൾ, കുടുംബത്തിൽ ഷെയർ ചെയ്യുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഷെയർ ചെയ്തില്ലെങ്കിലാണ് അവരുടെ ഫ്രണ്ട്സുകളോടും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അമ്മയുടെ ഭാഗത്തു നിന്നാണെങ്കിലും അല്ലേ, അമ്മ എടിങ്ങോട് വാ. അപ്പോൾ അച്ഛൻ്റെ പ്രശ്നങ്ങളൊക്കെ മല്ലുവിൽ പറഞ്ഞു കൊടുത്താണേ. അപ്പോൾ അമ്മയുടെ ഭാഗത്തു നിന്നാണെങ്കിലും അമ്മ ഒരു ഭയങ്കര ഒരു സ്വാർത്ഥ ചിന്താഗതിയാണോ? അതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ വെച്ചാല് മക്കൾക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിൽ അമ്മമാര് ശരിക്കും ചോദിക്കണം അല്ലേ. അമ്മമാര് ശരിക്കും ചോദിക്കണം, നമുക്ക് അത് ശരിയാണ്. മക്കളോട് എന്താ നിന്റെ വിഷമം ഒക്കെ ചോദിക്കണം. പിന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ മക്കൾ വേറെ ഫ്രണ്ട്സിനോട് പോയി ഷെയർ ചെയ്യൂല, എനിക്ക് ഇങ്ങനത്തെ പ്രശ്നമുണ്ട്. കുടുംബത്തിൽ തന്നെ ഷെയർ ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ പറയാൻ പറ്റുന്ന അവസ്ഥയിലായോണ്ട് മക്കൾ വേറൊരു സ്ഥലത്തേക്ക് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നു. അതിൽ നമ്മൾ ഒരിക്കലും ഷെയർ ചെയ്യാൻ പോകരുത്, നമ്മൾ കുടുംബക്കാരോട് തന്നെ പറഞ്ഞ് തീർക്കാം. അതന്നെ, തീർച്ചയായിട്ടും. അപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഞങ്ങളുടെ ലൈഫിലുണ്ട്. അമ്മയെന്ന് വെച്ച് കഴിയുമ്പോൾ നമ്മളോട് ചോദിക്കില്ല, എന്താ മോളെ നിൻ്റെ പ്രശ്നം? അച്ഛൻ ഇത്രയൊക്കെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും എന്താ നിനക്ക് വിഷമമുണ്ടോ എന്ന് ചോദ്യമില്ല. എനിക്കെപ്പോഴും അമ്മയുടെ സ്വന്തം കാര്യം ആ ഒരു രീതിയാണ്. പക്ഷേ പണ്ടിക്കാരുടെ പഴയ ക്യാരക്ടറാണ്, അതങ്ങനെയാണ്. പക്ഷെ എന്നാലും നമ്മൾ മീൻസ് മക്കൾ എന്ന രീതിയിൽ നമുക്കൊരുപാട് വിഷമം അതുണ്ടായിട്ടുണ്ട്. ആരോട് ഷെയർ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും ലോകത്തെ ഏറ്റവും വലിയ വിഷമം അതാണ്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളത്,
ഉള്ളൂ. നിങ്ങളുടെ അമ്മയോടോ അച്ഛനോടോ ഷെയർ ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കുക. എപ്പോഴും ഒരു ഫ്രണ്ട്ഷിപ്പ് രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവർ വേറെ ആളോട് ഷെയർ ചെയ്യില്ല. അപ്പം ശരി, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അതെൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് എല്ലാവരുടെ സിറ്റുവേഷനും എനിക്കറിയാം. എനിക്ക് എൻ്റെ ലൈഫിൽ തോന്നിയ എൻ്റെ കുറച്ച് കാര്യങ്ങളാണ്.